എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത് വേറൊന്നും കൊണ്ടല്ല, അന്തംഗാമികൾക്കും സുഡാപ്പികൾക്കും തന്നെയാണ്. എപ്പോഴും ഞാൻ അവർക്ക് മാത്രമേ വീഡിയോ ഇടാറുള്ളൂ. കാരണം എന്താന്ന്, എന്നെ ഇങ്ങനെ ചീത്ത വിളിക്കുന്നത് അന്തംഗാമികളും സുഡാപ്പികളും മാത്രമാണ്. കുറച്ച് നല്ല ആൾക്കാരുണ്ട്, അപ്പൊ അവരോട് ഒരുപാട് നന്ദിയുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സപ്പോർട്ട് ചെയ്തതിന്, എന്റെ ഇൻബോക്സിൽ വന്നിട്ട് ലിസ്റ്റേജ് എന്നെ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ചീത്ത വിളിച്ചു നിങ്ങളെ സപ്പോർട്ട് ചെയ്തതിന് എന്ന് പറഞ്ഞു, അവരോടാണ് എനിക്ക് നന്ദി ഞാൻ ആദ്യം തന്നെ അറിയിക്കുന്നത്. അതായത്, എന്ത് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാലും ചില ആൾക്കാർ നെഗറ്റീവ് കമന്റുമായിട്ട് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ എന്തിനാണ് വീഡിയോ ഇടുന്നത്, എനിക്ക് നീ ആരാ ഇതൊക്കെ പറയാന്നാൽ, ഞാൻ സ്വാഭാവികമായിട്ടും ഞാനൊരു വോട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതായത്, ബി ജെ പി എനിക്ക് വളരെയേറെ ഇഷ്ടമാണ്, ഞാൻ ബി ജെ പി സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. അപ്പം എന്താണ് ഇവിടെ നടക്കുന്നത്, കേരളത്തിൽ എന്താണ് നടക്കുന്നത്, അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു എന്താ പറഞ്ഞ വോട്ടർക്കുള്ള ഒരു അവകാശം ഉണ്ടാവില്ലേ, ചോദിക്കാനുള്ള ഒരു അവകാശം, അത് നിങ്ങൾ കരുതിയാൽ മതി, അത്രമാത്രം നിങ്ങൾ കരുതിയാൽ മതി, അതേ കരുതണ്ടു. അപ്പം വർഗീയത തുപ്പുന്ന ഇവള കേസ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു, നിങ്ങൾ ധൈര്യമായിട്ട് കേസ് കൊടുക്കുക. ഞാൻ എന്ത് വർഗീയത പറയുന്നത് എന്നുള്ളത് നിങ്ങൾ ധൈര്യമായിട്ട് കേസ് കൊടുക്കുക, കേസ് കൊടുത്ത് കാണിച്ചു തരാം. അതാണ് വേണ്ടത്, എന്ത് വർഗീയതയാണ് ഞാൻ പറയാറുള്ളത്. ഇപ്പം പിണറായി വിജയന്റെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇന്നലത്തെ മദ്രസ അധ്യാപകന്റെ ആയിക്കോട്ടെ, ഇല്ല കാര്യം തന്നെയല്ലേ സുഹൃത്തുക്കളെ ഞാൻ പറയുന്നത്, ഇല്ലാത്ത കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കണ്ട, ഇല്ല. കാരണം വേറൊന്നും കൊണ്ടല്ല, ഈ പിണറായി വിജയന്റെ അഴിമതി തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര വർഷങ്ങളായെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. സ്വന്തം കുടുംബത്തിന് മാത്രമാണ് അയാൾ സംരക്ഷിക്കുന്നത്, നിങ്ങൾ ഈ അണികൾ വെറും പൊട്ടന്മാർ മാത്രമാണ് ഞാൻ അങ്ങനെ പറയാൻ പറ്റും. കാരണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഈ അണികൾ നാഴിക 40 വട്ടം ഈ സോഷ്യൽ മീഡിയയിൽ കടന്ന് കുത്തി കുത്തി കളിക്കുക എന്നല്ലാതെ അവർക്ക് എന്തെങ്കിലും ഒരു ഇതുണ്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടാ? അപ്പം തീർച്ചയായിട്ടും പറയേണ്ട കാര്യങ്ങൾ പറയണ്ടേ. അപ്പം പിണറായി വിജയനാ, ഇപ്പം പിണറായി വിജയൻ കള്ളനാണെങ്കിൽ അയാൾ കള്ളനാണെന്ന് മുഖത്ത് നോക്കി ധൈര്യത്തോടെ വിളിച്ചു പറയാനുള്ള തൻ്റെ ഇടം എല്ലാവർക്കും ഉണ്ടാവണം. ഇത് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് എല്ലാവരും എന്താ പറയേണ്ടത്, പിന്നെയും കേരളത്തിലെ ഹിന്ദുക്കൾ വെറും ജന്തുക്കളാന്ന് പറയുന്നത്, വേറൊന്നും കൊണ്ടല്ല. അപ്പോ നമുക്ക് ശരി തുടങ്ങാം. ഞാൻ ഇപ്പം വന്നത് ഒരു വീഡിയോ ചെയ്യാൻ കാരണം വേറൊന്നും കൊണ്ടല്ല, അതായത് മദ്രസയിലെ അനുഭവം പങ്കുവെച്ച പെൺകുട്ടിയുടെ പോസ്റ്റ് വൈറലായിട്ടുണ്ട്. അപ്പൊ ആ പോസ്റ്റ് വൈറലായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സുഡാപ്പികൾക്ക് കുരുപൊട്ടും. കാരണം എന്തുകൊണ്ടാണെന്നറിയാവുക, ഈ മദ്രസയിലെ ഇതിനെ പറ്റിയിട്ടും അല്ലെങ്കിൽ ഈ ഉസ്താദുമാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാലും അവർക്ക് ഭയങ്കര പൊള്ളലാണ്. ഈ മോശമായിട്ടുള്ള ഈ ഉസ്താദുമാരെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് എന്തിനാണ് ഇങ്ങനെ പൊള്ളല്, അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഞാൻ പണ്ടൊരിക്കൽ ഒരു വീഡിയോ ചെയ്തിരുന്നു, അതായത് ഉസ്താദുമാരുടെ ശമ്പളം, ഈ മദ്രസ അധ്യാപകന്മാരുടെ ശമ്പളം, അയ്യോ അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നെല്ലാം പറഞ്ഞ് ഭയങ്കര ഡയലോഗും കാര്യങ്ങളൊക്കെ ആയിരുന്നു അന്ന് നിങ്ങൾ ചെയ്തത്. അപ്പോൾ ഇപ്പോൾ ഒരു പെൺകുട്ടി, അതായത് ഷിഫാന സലിം എന്ന ഒരു പെൺകുട്ടി വൈറലായിട്ട് ഒരു എഴുത്ത് എഴുതിയിട്ടുണ്ട്. കാരണം അവൾക്ക് അനുഭവിക്കേണ്ടി വന്ന വേദനകൾ, അപ്പം ഇതൊക്കെ ഉള്ള കാര്യം തന്നെയല്ലേ, പിന്നെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ക്യാപ്സ്യൂളുകൾ ഇറക്കേണ്ട ആവശ്യം എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതായത് എനിക്ക് ഇന്ന് കൃത്യമായ ഓർമ്മയുണ്ട്, ഒരു മദ്രസ അധ്യാപകൻ എൻ്റെ നെഞ്ചു പിടിച്ച് അമർത്തിയത്, അയാളുടെ വിടവുള്ള പല്ല് കാട്ടി ചിരിച്ച് മൂത്തിട്ടില്ലടി എന്ന ചോദ്യം 7-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ചോദിച്ചത്. നിങ്ങളൊന്ന് ആലോചിക്കണം, 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ പെൺകുട്ടിയോട് കാണിച്ച ഉപദ്രവം ആ മദ്രസ അധ്യാപകൻ. അപ്പൊ ഇന്ന് ഒരുപാട് ആൾക്കാർ ഈ മദ്രസ പഠനത്തിന് പോകുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്, ഞാനൊക്കെ ഇഷ്ടംമാതിരി പെൺകുട്ടികളെ കാണാൻ നിന്ന് പോകണം, മതപഠനമൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ ഈ ഉസ്താദുമാർ ഇങ്ങനെയായി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഉമ്മമാരാണ്. ഇപ്പൊ ഈ പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരില്ലായിരുന്നു, അപ്പോൾ ഈ ഉമ്മ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നത്. കാരണം പല ആൾക്കാരും ഈ ഉസ്താദുമാർ ഭയങ്കര എന്തോ വലിയൊരു സംഭവമാണെന്ന് വരച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഈ ഉസ്താദുമാർ തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും അയ്യോ ഐ ഉസ്താദോ അങ്ങനെ ചെയ്യില്ല, അവര് ദൈവത്തിന്റെ ആൾക്കാരാണെന്നൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം ഈ പെൺകുട്ടി ആരായി നിങ്ങളൊന്ന് പറ, ഈ പെൺകുട്ടി ആരായി? അല്ല എനിക്കതല്ല, ഈ ആസിഫയ്ക്ക് നീതി ലഭിക്കണ്ടേ? മദ്രസയിൽ കൊന്ന ആസിമയ്ക്ക് നീതി ലഭിക്കണ്ട? ആസിഫയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ബേക്കറി കലാപമൊക്കെ നടത്തിക്കുന്നുണ്ട്, അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അപ്പൊ ആസ്മി എന്താ, നീതി ഇല്ലാത്തതാണോ, നീതി കെട്ടവളാണോ? എനിക്കതാ മനസ്സിലാവാത്തത്. ആ പെൺകുട്ടിക്ക് വേണ്ടിട്ട് ആരും സംസാരിക്കില്ല. കാരണം എന്താ, വോട്ട് ബാങ്ക് ഇലക്ഷൻ, വോട്ട് പിന്നെ കിട്ടൂല, നമ്മുടെ മുഖ്യൻ പിന്നെ ഒരക്ഷരം പോലും ഇണ്ടാതെ വിടിയാടാതെ ഇരിക്കുന്ന സാംസ്കാരിക നായകൾ എവിടെ, എവിടെ പോയി അവരെ ഒച്ചപ്പാടും? 90 അക്കെ ഉണ്ടായിരുന്നു, 80 അക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ എവിടെ എവിടെ പോയി? അവരെ ഈ എന്താ പറയേണ്ടത്, വളരെ മോശമായിട്ട് നമ്മളെ പറ്റിയിട്ടെല്ലാം വളരെ ഇതായിട്ട് പോസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു.
പക്ഷെ എങ്കിൽ എന്ത് നിങ്ങൾക്ക് ഇടാനുള്ള എന്താണ് നിങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവാത്തത്. കാരണം അവരവരെ പ്രവൃത്തി എന്താണ് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക. ഈ മോശത്തരം പറയുന്ന കമൻ്റ് ഇടുന്ന ആൾക്കാരോട് സ്വന്തം വീട്ടിലെ കാര്യം ഒന്ന് ആലോചിക്കുക. ആ വീട്ടിൽ അമ്മയും പെങ്ങളെപ്പറ്റിയും അല്ലെങ്കിൽ നിന്റെ ഭാര്യയെ പറ്റിയും ഒക്കെ ആലോചിക്കുക. എന്നിട്ട് മതി മറ്റുള്ള ആൾക്കാരെ ഇങ്ങനെ കുറ്റം പറയലും ഇതാക്കലല്ലോ. ഓക്കെ, അപ്പം സ്വന്തം വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ മറ്റുള്ള ലേഡീസിനെ കാണുമ്പോൾ ഇങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അതൊരു മനോരോഗത്തിൻ്റെ ഇതാണ്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ചികിത്സിക്കേണ്ട സമയമായി എന്നാണ് എനിക്ക് പറയാനുള്ള ആദ്യം തന്നെയുള്ള ഒരിത്. അപ്പം സുഡാപ്പികളോടാണ് എനിക്ക് പറയാനുള്ളത്, കമൻ്റ് ഇടുന്ന സുഡാപ്പികളോടും അന്തംകമ്മികളോടും. ഓക്കെ, ഒരുപാട് ട്രോളുകളും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനിതൊക്കെ കണ്ടിട്ട് അയ്യോ എന്നെ ഇങ്ങനെ ട്രോളുന്നേ എന്നെ ഇങ്ങനെ ഇതാക്കുന്നേന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ അടഞ്ഞുകൂടി ഇരിക്കുന്ന ഒരാളല്ല. പറയേണ്ടത് കൃത്യമായ ആളെ മുന്നിൽ ഞാൻ പറഞ്ഞിരിക്കും. ഓക്കെ, എൻ്റെ 3-4 ദിവസം മുന്നേ ഒരു പിന്നെ അന്യസംസ്ഥാന തൊഴിലാളി ഇവിടെ മരിച്ചിട്ടുണ്ട്. ആരാന്ന് കൊലപാതകം ചെയ്ത ആൾക്കാർ ഒരേ മതവിഭാഗക്കാർ ആയതുകൊണ്ട് ഇന്ന് ആരും ഒരക്ഷരം പോലും മിണ്ടുന്നില്ല. എന്തുകൊണ്ട്? അവർ മിണ്ടില്ല. അതായത് ഒരു കൈകൾ പിറകിൽ കെട്ടിയിട്ട് കൊണ്ട് കഴുത്ത് മുതൽ ഉടുപ്പ് ഭാഗം, അതായത് ഇടുപ്പ് ഭാഗം വരെ ഇരുമ്പിൻ്റെ പൈപ്പ് കൊണ്ട് അടിച്ചടിച്ച് ശരീരം മുഴുവൻ ചതഞ്ഞ നിലയിലായിരുന്നു ആ രാജേഷ് മഞ്ജി എന്ന് പറയുന്ന ആ ബീഹാർ സ്വദേശിയുടെ ശരീരം പോലീസും കണ്ടെടുക്കുന്നത്. അപ്പം നിങ്ങളൊന്ന് ആലോചിക്കണം, ഇത്രയും വൃത്തികെട്ട നീചന്മാരുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്ത് ക്രൂരന്മാരായിരിക്കും ഇത് ചെയ്തവർ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ എല്ലാം ഒരു മതവിഭാഗക്കാർ തന്നെയാണ്. അപ്പം നമ്മൾ പറയുന്നതിന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, മലപ്പുറം ജില്ല ആയതുകൊണ്ട് 10 ലക്ഷം രൂപയും കൊണ്ടൊന്നും മുഖ്യമന്ത്രി അവിടെ എത്തില്ല, മരിച്ചാളെ വീട് സന്ദർശിക്കില്ല. കാരണം കൊല്ലപ്പെട്ടവൻ്റെ പേര് രാജേഷ് മാഞ്ചി എന്നാണ്. അപ്പം തീർച്ചയായിട്ടും മുഖ്യൻ പോവില്ല എന്നർത്ഥം. നിങ്ങൾ കാണുന്നില്ലേ, ഈ സന്ദീപിനെ രക്ഷിക്കാൻ വരുന്നത് ആളൂര് ഭയങ്കര ഫേമസ് വക്കീൽ. അപ്പം മരിച്ച ഡോക്ടർ വന്ദന, ഇപ്പം നിങ്ങളൊക്കെ ഒരുപാട് പിന്നെ പ്രതിഷേധ പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട്. എന്തുണ്ട് ഇവിടെ? ഒരു മരിച്ച ആ പെൺകുട്ടി, അതായത് ഡോക്ടർക്ക് എന്ത് നീതിയാണ് കിട്ടിയത്? ആളൂരിനെ കൊണ്ട് സന്ദീപിനെ പുറത്തെറിയിപ്പിക്കല. ഇതൊക്കെയാണ് ഇന്നിവിടെ നടക്കുന്നത്. ഇന്ന് കൊന്നവന് പരമസുഖം, ആ നിയമമാണ് മാറേണ്ടത്. ശരിക്കും പറഞ്ഞാല് വീണാ ജോർജ് പ്രശംസിച്ചിട്ടുണ്ട്, നിങ്ങളൊക്കെ അറിഞ്ഞു കാണും. അതായത് സൈബർ സഖാക്കളാ. അപ്പൊ ഈ സൈബർ സഖാക്കളിൽ എൺപതൊക്കെ പെടുവോ? എനിക്ക് അതൊരു സംശയമുണ്ട് അല്ലേ. എന്തായാലും ചങ്ങാച്ചി എന്നെ ബ്ലോക്ക് ചെയ്തതാണ്, അതുകൊണ്ട് നമുക്ക് പറയേണ്ട ഒരു ആവശ്യമില്ല. എന്തായാലും എന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് തീർച്ചയായിട്ടും പറഞ്ഞിരിക്കും. എന്തായാലും DYFI ഒക്കെ പിന്നെ ആസ്മിയക്ക് വേണ്ടിയിട്ട് പിന്നെ ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും അഭിമന്യുവിനെയൊക്കെ ഓർമ്മയുണ്ടോ ആവോ അല്ലേ. പാവം മരിച്ചവർ എന്ത് കഷ്ടം തന്നെ. ഈ ബാലരാമപുരത്ത് മദ്രസയിൽ താമസിക്കുന്ന ആ പെൺകുട്ടി, 17 വയസ്സുള്ള ആ പെൺകുട്ടിക്ക് നീതി വേണം. ലൈബ്രറിയിലാണ് ആത്മഹത്യ ചെയ്ത നിലയിൽ കാണപ്പെടുന്നത്. കുട്ടിയുടെ ഉമ്മ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ ആകെ ദുരൂഹതയാണ്. നിങ്ങൾ ആലോചിക്കണം, ഒരു 17 വയസ്സുള്ള പെൺകുട്ടിയാണ് ആ മോൾ. ഇപ്പൊ ഒരുപാട് ആൾക്കാർ മദ്രസയിൽ പോയിട്ട് പഠിക്കുന്ന കുട്ടികളുണ്ട്, അവിടെ നിന്ന് പഠിക്കുന്ന കുട്ടികളുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഇപ്പൊ നാളെ ഇതേ അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ നീതി വേണ്ടേ? ആ ഉമ്മയോട് ആ മകള് കരഞ്ഞ് പറഞ്ഞ് പറയുന്ന സമയത്തും ആ ഉമ്മ എന്തുകൊണ്ട്, അയ്യോ എന്താ പറയേണ്ടത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വാക്കുകൾ പോലും ഇല്ല. ആ വാക്കുകൾക്ക് ശരിക്കും പറഞ്ഞാൽ ആസ്മിയക്ക് നീതി വേണം തന്നെയാണ് പറയുന്നത്. കാരണം ആ ഉമ്മയോട് പറയുന്ന ഉമ്മയോടൊന്നും ഇപ്പം പറയേണ്ട ഒരു മാനസികാവസ്ഥ ആയിരിക്കില്ല. പക്ഷെ എന്തായാലും ആ മോള് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവസാന ഫോൺ വിളിയിൽ എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോഴെങ്കിലും അവർക്ക് രക്ഷിക്കാമായിരുന്നു അല്ലേ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ആ സ്ഥാപനത്തിൽ താമസിച്ച് പഠിപ്പിക്കുന്ന ധാരാളം പെൺകുട്ടികളുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പം അവരുടെ സുരക്ഷ ഉറപ്പു വരുത്തണം, അതാണ് വേണ്ടത്. ഇനി അതാണ് വേണ്ടത്. ഫോൺ എടുത്തിട്ട് ഭയങ്കര കരച്ചിൽ, തൊണ്ടയെല്ലാം കെട്ടിരി. ഉമ്മച്ച, ഉമ്മ എന്നെ ഒന്ന് ഈ സ്ഥാപനത്തിന് എടുത്തിട്ട്, ഈ സ്ഥാപനം എനിക്ക് ഇഷ്ടമല്ല അമ്മ, ഇവിടുത്തെ ആരും കൊള്ളൂല അമ്മ. മകൾ പറയുന്നു, ആസ്മിയ പറയുന്നു, എന്നെ അപ്പൊ കൊണ്ടുപോ പൊന്നുമ്മ, നാളെ വരണേ. മോളെ നില്ലു മോളെ, 5-6 ദിവസം കൂടിയല്ലേ ഉള്ളു, പ്ലസ് ടു ഒക്കെ കഴിയുമ്പോ. ഉമ്മ എനിക്ക് പറ്റൂല, നാളെ തന്നെ നീ എന്നെ കൊണ്ടുപോകും, കരഞ്ഞിട്ട് പറ. ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഉമ്മ എന്താ വേണ്ടത്? ആ പെൺകുട്ടിയെ കൊണ്ടുപോവാ വേണ്ടത്. ഒരു പെൺകുട്ടി മനസ്സറിഞ്ഞ് കരഞ്ഞ് പറയുമ്പോൾ അവിടെ എന്തെങ്കിലും സംഭവം നടക്കുന്നുണ്ട് എന്നുള്ള ഇതിലായിരിക്കും. പക്ഷേങ്കിൽ അത് ഇവരെ ഭാഗത്തുനിന്ന് തെറ്റുണ്ട്.
അപ്പൊ ആ തീർച്ചയായിട്ടും ആ പെൺകുട്ടീനെ അന്ന് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് ആസ്മിയനെ നഷ്ടപ്പെട്ടില്ലായിരുന്നു അല്ലെ? നിങ്ങൾ എന്താണ് പറയുന്നത്? നിങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്തുക. മകൾ അന്ന് കരഞ്ഞു പറഞ്ഞതാണ്. ആ ഉമ്മ പിന്നെയും പിന്നെയും പറയുന്നത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. ഇതൊരു ചാനലിൽ വന്നൊരു ഇതാണ്. അപ്പോൾ എവിടെയാണ് ഈ പ്രബുദ്ധര മെഴുകുതിരികൾ കത്തിച്ചത്? എവിടെയാണ് ഹാഷ്ടാഗുകൾ? എല്ലാം മറന്നുപോയി. കാരണം എന്താണ്? അത് കേരളത്തിലാണല്ലോ നടക്കുന്നത് എന്നോർത്ത് മാത്രം. അപ്പം ശരി.